കാട്ടിനകത്തൊരു ഗ്രില്ലടി കണ്ടില്ലേ? കാട്ടുപോത്തും കൂട്ടങ്ങളെയും മാങ്കൂട്ടങ്ങളെയും കണ്ടുകൊണ്ട് തിരുനെല്ലി കാട്ടിനകത്തിരുന്നു. നമ്മുടെ തിരുനെല്ലി യാത്ര ഇന്ന് ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂരാണ്. നമ്മളിത് താമരശ്ശേരിക്ക് പോകുന്ന വഴിക്ക് വെണ്ണക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ വരുന്ന വഴിക്കുള്ള ഒരു തൂക്കുപാലാണ്. നമുക്ക് പോകുന്ന വഴിക്ക് ഒന്ന് ടച്ച് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമ്മളിന്ന് വയനാട് തിരുനെല്ലിയിലോട്ടാണ് നമ്മുടെ യാത്ര. ഇപ്പൊ നമ്മൾ നമ്മുടെ സ്വന്തം താമരശ്ശേരി ചുരമാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. താമരശ്ശേരി ചുരം എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ മലയാളികളുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു വാക്കുണ്ട്. നമ്മുടെ പപ്പുച്ചേട്ടൻ വളരെ പ്രശസ്തമാക്കിയ ആ വാക്കുകൾ ഞാൻ ഇവിടെ നിന്ന് കടമെടുക്കുകയാണ്. ഇറക്കല്ലേ പണ്ടാരടങ്ങ ഇതുണ്ടോ പിടിച്ചാലും അമർത്തിയാലും നിക്കണ് കട്ടിക്ക് മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് അന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി ഞമ്മളെ ഇഞ്ചിൻ തവിട് വിട്ടില്ല ഇൻഷാ പടത്തോലേ താത്തോളി. എനിക്ക് പൊതുവെ ഹൈറേഞ്ചിൽ കൂടെ ഉള്ള യാത്രകളൊക്കെ കാറിൽ പോകുന്നതിനെക്കാട്ടി സുഖം ബൈക്ക് തന്നെയാണ്. ബൈക്കിന് ഇതുപോലെയൊക്കെ പോകുമ്പോഴുള്ള എൻജോയ്മെന്റ് എൻ്റെ പൊന്നു ഒന്ന് പറയാണ്ടിരിക്കുകയോ ഭേദം. താമരശ്ശേരി അടിവാരത്ത് നിന്ന് തുടങ്ങിയിട്ട് ലക്കിടി വരെ വനത്തിലൂടെയുള്ള ഈ ചുരം ഏകദേശം 12 കിലോമീറ്ററോളം വരും. ഞാനിപ്പോൾ നിൽക്കുന്നത് ലക്കിടി വ്യൂ പോയിന്റിലാണ്. ഇതിൻ്റെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2600 അടിയോളം ഉയരമുണ്ട്. ഈ വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമെന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ താമരശ്ശേരി ചുരത്തിൻ്റെ ഫുൾ വ്യൂവും നമുക്ക് ഇവിടെ നിന്നാൽ കിട്ടും. എറണാകുളത്ത് നിന്ന് ഇറങ്ങുമ്പോഴേ ഉള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ തിരുനെല്ലി ഒരു ദിവസം കവർ ചെയ്യുക, അതിനുശേഷം ഒരു ഉച്ചയോടുകൂടി നേരെ നാഗർകോളം വിടുക എന്നുള്ളതാണ്. ഞാനിപ്പം കാട്ടിക്കുളത്ത് നിന്ന് നേരെ തിരുനെല്ലിയിലോട്ടുള്ള യാത്രയിലാണ്. നമ്മൾ അല്പം ഇവിടെ എത്തിയപ്പോൾ അല്പം താമസിച്ചു പോയി. ഇപ്പം തിരുനെല്ലി കാട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രാത്രി ഈ കാട്ടിക്കൂടെയൊക്കെയുള്ള യാത്ര ഒരു അല്പം റിസ്ക്കാണ്. കാരണം ഇവിടെ ഒരു മോഴയാനയുണ്ട്, ആ പ്രശ്നമാണ്. പിന്നെ കാട്ട് എപ്പോഴും റോട്ടിൽ ആനയുള്ള സ്ഥലമാണ്. ഇപ്പം ഒരു വൈകുന്നേരം ആയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ആന കൂട്ടമായിട്ട് ഇറങ്ങുന്നതാണ്. പിന്നെ രാത്രി കാട്ടിലൂടെയുള്ള യാത്രകളൊക്കെ ഒരു ഫീലാണല്ലോ, അത് തരുന്നൊരു സുഖം. അതിനുവേണ്ടിയാണല്ലോ നമ്മളെല്ലാം യാത്രകൾ ചെയ്യുന്നത്. അപ്പം നേരെ നമുക്ക് റൂമിലോട്ട് പോകാം. അവിടെ ചെന്നിട്ട് ഇന്ന് നൈറ്റ് ഒന്ന് അടിച്ച് പൊളിക്കണം. ഒരു ഗ്രില്ലൊക്കെ നമുക്കൊരു അൽഫാമൊക്കെ ഉണ്ടാക്കി ഒന്ന് അടിച്ച് പൊളിക്കണം. അതിനുവേണ്ടി 2 ചിക്കനൊക്കെ നമ്മൾ കാട്ടിക്കുളത്ത് നിന്ന് വാങ്ങിക്കൊണ്ടാണ് പോകുന്നത്. അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് കിട്ടാൻ വേണ്ടി അല്പം താമസിച്ചു പോയി, അതാ പറ്റിപ്പോയത്. അപ്പം നേരെ റൂമിലോട്ട് നമുക്ക് വെച്ച് പിടിക്കാം. റൂമിലെത്തിയ പാടെ നേരെ കിച്ചണിലോട്ട് കയറി. കാരണം വിശപ്പ് കാരണം നിൽക്കാൻ വയ്യാത്തൊരവസ്ഥ. എല്ലാവർക്കും ഓരോരോ ജോലികൾ കൊടുത്തു. കാരണം പിള്ളേർ പണിയെടുക്കാണ്ട് നിൽക്കുന്നതാണോ മനസ്സിനൊരു വല്ലാത്ത വിഷമം. എന്തെങ്കിലുമൊക്കെ ഒരു പണിയിരിക്കണ്ടേ. ടൂറൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഒത്തുകൂടലുകളൊക്കെ തരുന്ന സന്തോഷം അതൊന്നും വേറെയല്ലേ. ഇനി നമുക്ക് അൽഫാം തയ്യാറെടുക്കുന്നതിന് വേണ്ടിയുള്ള ഫസ്റ്റ് മാരിനേഷൻ ചെയ്യണം. അതിനുവേണ്ടി ഒരു 2 കപ്പ് തൈരും അല്പം കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ ഗാർലിക് ജിഞ്ചർ പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലെ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 1.5 മണിക്കൂറത്തേക്ക് വെക്കണം. ഇങ്ങനെയൊക്കെ ഇടിക്കുമ്പോൾ ചിക്കൻ എവിടുന്നോ നിലവിളിച്ച പോലും ഒരു തോന്നൽ. 1.5 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്കൊന്ന് എടുത്തിട്ട് ഇത് എല്ലാ സൈഡും ഇങ്ങനെയുള്ളൊരു കട്ട കൊണ്ട് ചെറുതായിട്ടൊന്ന് ചതച്ച് കൊടുക്കുക. ഞാൻ അല്പം തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞാൽ
മുളക് പൊടി ഒട്ടും ചേർക്കണ്ട, അല്പം ചതച്ച മുളക്, മല്ലി, കുരുമുളക്, ജീരകം, പെരുംജീരകം, പിന്നെ ഏലക്ക, ഗ്രാമ്പു, പിന്നെ പട്ടയിത, ഇതെല്ലാം ഒരു പാനിലോട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഈ പൊടിച്ചതിന് ശേഷം പിന്നെ അതൊരു തക്കാളി, മല്ലിയില, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഉപ്പ്, സവോള, സവോള ഒരെണ്ണം മതി. ഇതെല്ലാം കൂടെ ഈ പൊടിക്കകത്തോട്ട് ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് ചിക്കനിലോട്ട് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂറിൽ ഏറ്റവും കുറഞ്ഞത് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. സത്യത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ളത് കാരണം എന്ത് ചെയ്തിട്ട് തീ പിടിക്കുന്നില്ല. കർപ്പൂരവും ചിരട്ടയും എല്ലാം കൂടി ഇട്ടിട്ട് കരിയിലോട്ട് തീ പിടിക്കുന്നില്ല. ഉള്ള ലാസ്റ്റ് ചേട്ടൻ്റെ പറമ്പിലിരിക്കുന്ന വിറകുകൾ മൊത്തം കൊണ്ടുവന്നു തീ പിടിക്കാൻ കിടന്ന് പെടാപ്പാട് വിടുകയാണ്. നമ്മൾ ഏതായാലും തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊക്കെയല്ലേ ഒരു എൻജോയ്മെൻറ്റ്. ഏതായാലും തീ പിടിച്ച് നമ്മൾ അൽഫാം ഇട്ടതിന് ശേഷം അത് തിന്നതിന് ശേഷം മാത്രമേ പിന്മാറുള്ളൂ. അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് തീ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ചിക്കൻ ഇട്ടിട്ട് ഇനി കട്ട വെയിറ്റിംഗ് ആണ് വേകുന്നതിന് വേണ്ടി. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചേട്ടനും ഫാമിലിയും നല്ല സഹകരണമുള്ള ആളുകളാണ്. അവർ നല്ല പാവങ്ങളായതുകൊണ്ട് രക്ഷപ്പെട്ടു. കാരണം മിക്സിയോ സംഭവമൊന്നും ഞാൻ എടുക്കാണ്ട വന്നത്. പിന്നെ ഓരോ ചില്ലറ സാധനത്തിന് ഓടി ചെല്ലുമ്പോഴും ഒരു മടി കൂടാണ്ട് എടുത്ത് തരികയും ചെയ്തു. അവിടെ നമുക്ക് സ്റ്റേ ചെയ്യുമ്പം വീട്ടിൽ കഴിയുന്നൊരു ഫീലിങ്ങാണ് തോന്നുന്നത്. കാരണം നമുക്ക് പുറത്ത് ടൂർ വന്നത് തൊട്ടൊരു ഫീലിംഗ് ഇല്ല. പിന്നെ കാടിനെ ഒത്ത നടക്കും. ചിക്കനൊന്ന് സോഫ്റ്റ് ആക്കി കിട്ടാൻ വേണ്ടി അല്പം ബട്ടർ തേച്ചിട്ട് ടേസ്റ്റിന് വേണ്ടി അല്പം നാരങ്ങാന്തേലും കൂടെ അങ്ങോട്ട് പിഴിഞ്ഞിട്ട് ഇതൊന്ന് തിരിച്ചിട്ടപ്പോഴത്തേക്ക് അടുപ്പിലോട്ട് ഇതെല്ലാം കൂടെ വീണിട്ട് പുക കൊണ്ട് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയെ. ഒന്നാമത് മഞ്ഞും നല്ല തണുപ്പും കാരണം അടുപ്പിൽ തീ പിടിക്കാൻ തന്നെ നല്ല പാടായിരുന്നു. അതിൻ്റെ കൂടെ ഇതും കൂടെ ആയപ്പോൾ അടിപൊളിയായി. അപ്പം നമ്മുടെ അൽഫാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ചപ്പാത്തി കൂടെ അങ്ങോട്ട് ചുട്ടെടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തിന്നാം. നല്ല വിശപ്പുണ്ട്. ഇനി ഞാനധികം താമസിച്ച് കഴിഞ്ഞാൽ ഇവന്മാർ തന്നെ തെറി പറഞ്ഞ് കൊല്ലും. അതിന് മുന്നേ നമുക്ക് തിന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കാട്ടുപോത്തും കൂട്ടങ്ങളെയും മാൻകൂട്ടങ്ങളെയും കണ്ടുകൊണ്ട് തിരുനെല്ലി കാട്ടിനകത്തിരുന്ന ഒരു കില്ലടി. അതും നമ്മുടെ കാറിന്റെ വെട്ടത്തിൽ. ഇതൊരു മൂടല്ലേ? നല്ല സ്പൈസിയാണ്, അടിപൊളിയാണ്. ടൂറൊക്കെ പോകുമ്പോ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോഴുള്ള സുഖം. ഇങ്ങനെയുള്ള സ്റ്റേ ഒക്കെ ഒരു മൂഡ് തന്നെയാണ് കേട്ടോ. അടിപൊളിയാണ്, നമുക്കൊരു പ്രത്യേക ഫീലാണ്. പിന്നെ ഇതിൻ്റെ ബാൽക്കണി ഉണ്ട്, നമ്മൾ താമസിക്കുന്നതിൻ്റെ ബാൽക്കണി ഉണ്ട്. അവിടെ ഇരുന്നിട്ട് നമുക്ക് വെളിയിലോട്ട് നോക്കുമ്പോൾ നമുക്ക് മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ കാണാം.